ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് ഹസ്കറിലേക്ക് ഹസ്കർ ആദ്യം വിനോദ് സെൻ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളിലുള്ള മറുപടി ഒന്ന് അങ്ങ് പരിശോധിക്കൂ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ആ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിനകത്തായി ആ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി സർവീസിൽ നിന്ന് പുറത്തായി എന്നാൽ 2016 ന് മുമ്പ് സംസ്ഥാനത്തുണ്ടായിരുന്ന ഭരണ കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ മാനസിക വിഭ്രാന്തിയുള്ള ആൾ പോലും കയറിയിരുന്ന ചരിത്രം മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ ചില പിശകുകൾ അക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചില വ്യക്തിപരമായി ചില അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യുകയും പുറത്താക്കുകയും ചെയ്തിട്ടുള്ളത് ഈ വസ്തുത അതായത് അസ്കർ താരതമ്യേനെ ഞങ്ങളാണ് കുറച്ചുകൂടി ഭേദപ്പെട്ടവർ എന്നാണോ കണ്ടെത്തൽ നമ്മളൊക്കെ തട്ടിപ്പുകാരാണ് പക്ഷെ താരതമ്യേനെ ഞങ്ങളാണ് കുറച്ചുകൂടി ഭേദപ്പെട്ടവർ ഒരു തരത്തിലും അങ്ങയുടെ ഏജൻസികൾ കഴിഞ്ഞ കുറേ നാളുകളിലായി അന്വേഷണം നടത്തുന്നുണ്ടോ അങ്ങയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഏജൻസികൾ സംസ്ഥാനത്തെ കടുകൻ കണ്ണുകളുമായി പറന്നുകൊണ്ടേയിരിക്കല്ലേ ആ കടുകൻ കണ്ണുകൾക്ക് നാളിതുവരെ എന്തെങ്കിലും തെളിവ് ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ സഖാവ് KT ജലീലിനെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീരാമകൃഷ്ണനെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോ നമ്മുടെ ചർച്ചയുടെ ആധാരമായിട്ടുള്ള വിഷയം എന്താ സന്ദീപ് നായർ പറഞ്ഞിട്ടുള്ളത് ED തന്നെ സമ്മർദ്ദത്തിലാക്കുന്നു അദ്ദേഹത്തെ മാപ്പ് സാക്ഷിയാക്കാൻ മറ്റൊരു അന്വേഷണ ഏജൻസി NIA അദ്ദേഹത്തെ മാപ്പ് സാക്ഷിയാക്കിയിട്ടുമുണ്ട് അപ്പൊ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ അന്വേഷണ ഏജൻസികളാണ് സംസ്ഥാനത്ത് കേന്ദ്ര ഏജൻസികൾ നടത്തിയിട്ടുള്ളത് ആ അന്വേഷണങ്ങൾ നാളിതുവരെ ഒരു തെളിവും കോടതികൾക്ക് മുമ്പിലോ പൊതുജന സമക്ഷത്തിലോ അതേ ചോദ്യം നേരത്തെ ഹസ്കർ ഒരിക്കൽ കൂടി ചോദിച്ചിരുന്നു ഞാൻ അതുകൊണ്ട് ഒരു ഇടവേള എടുത്ത് അതായത് നമ്മുടെ ബ്രേക്ക് അല്ല ഞാൻ ഹസ്കർ പറഞ്ഞതിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് ഇടയ്ക്കൊന്ന് നാരായണ നമ്പൂതിരിയിലേക്ക് പോവുകയാണ് അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി എവിടെയാണ് തെളിവ് എന്ത് തെളിവാണുള്ളത് നിങ്ങളുടെ അന്വേഷണ ഏജൻസികൾ മാസങ്ങളായില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മീതെ വട്ടമിട്ട് പറക്കുന്നു എന്ത് കിട്ടിയെന്നാണ് ഹസ്കറിന്റെ ചോദ്യം അല്ല ഈ ശിവശങ്കറിനെ പിടിച്ചു എന്ന് പറയുന്നത് ഭാസ്കറെ ശിവശങ്കരൻ ജയിലിലായിരുന്നു എന്ന് ഭാസ്കർ തന്നെ സമ്മതിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ് അപ്പൊ ശിവശങ്കറിനെ അകത്ത് കിടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ബന്ധം തെളിയിക്കുന്നതല്ലേ ഇനി NIAയുടെയും കസ്റ്റംസിന്റെയും ED യുടെയും എല്ലാം അന്വേഷണം ടാർഗറ്റ് ചെയ്ത് കേരള പോലീസ് അന്വേഷിക്കുന്ന പോലെ ആദ്യം പ്രതിയെ ഫിക്സ് ചെയ്ത് അങ്ങോട്ട് തെളിവെത്തിക്കുകയല്ല തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പിടിക്കപ്പെടുകയും പ്രതികളാക്കപ്പെടുകയും ചെയ്യുന്നത് ഇതിന്റെ അന്വേഷണത്തിൽ സ്വാഭാവികമായി ഈ കേസിന്റെ അന്വേഷണത്തിൽ ചില കടമ്പകൾ കടക്കേണ്ടതുണ്ട് അതിന്റെ രണ്ടാം ഘട്ടത്തിൽ അന്വേഷണം ഞാൻ ആദ്യത്തെ എന്റെ വാക്കുകളിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു കോൺസുൽ ജനറലിനെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ വളരെ ഗതിവേഗം പ്രാപിച്ചിരിക്കുന്നു ആ കോൺസുൽ ജനറലിനെയും അദ്ദേഹത്തിന്റെ സഹായിയെയും ചോദ്യം ചെയ്യുമ്പോഴാണ് കോൺസുൽ ജനറൽ എന്തിനാണ് പ്രോട്ടോകോൾ ലംഘിച്ച് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോകുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി കോൺസുൽ ജനറലുമായി കൂടുതൽ ബന്ധം പുലർത്തിയിരിക്കുന്നത് ഈ ഇത്തരം കാര്യങ്ങൾ ഈ അവര് തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ വരികയുള്ളൂ അതുകൊണ്ട് ഇപ്പോ അന്വേഷണത്തിൽ എങ്ങ് വ്യക്തിയില്ല തെളിവില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിച്ചിരിക്കാം പക്ഷെ ഉള്ള തെളിവുകൾ തന്നെ ഉണ്ടല്ലോ ശിവശങ്കരനും സ്വപ്നയുമായി നടത്തിയ ചാറ്റിങ്ങുകൾ ജലീലും സ്വപ്നയുമായി നടത്തിയ ചാറ്റിങ്ങുകൾ ശ്രീരാമകൃഷ്ണനും സ്വപ്നയുമായി നടത്തിയ ചാറ്റിങ്ങുകൾ എന്താണ് കേരളത്തിന്റെ സ്പീക്കർക്ക് ഒരു 10-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു പെൺകുട്ടിയുമായി ഇത്രയേറെ അടുത്ത ബന്ധം ഞാൻ മറ്റേ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാനതിനെ ഒരു മസാലയാക്കി ചിത്രീകരിക്കാൻ പോകുന്നില്ല എന്താണ് ശ്രീരാമകൃഷ്ണൻ ഇത്രയേറെ ബന്ധം എന്താണ് KT ജലീലിൽ ഇത്രയേറെ ബന്ധം എന്താണ് മറ്റു മന്ത്രി പാസ്പോർട്ടിന്റെ പ്രശ്നം പരിഹരിക്കാൻ സ്വപ്നം തൊഴിലാൻ പോവുകയാണ് മന്ത്രി കേരളത്തിലെ ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്ന സംവിധാനമൊന്നും ഒരു ഒരു ഫോറിൻ ഓഫീഷ്യലുമായി എങ്ങനെയാണ്
ബന്ധപ്പെടേണ്ടത് എന്നുള്ളതിന് യാതൊരു ഒരു പ്രോട്ടോക്കോളോ നിയമമോ ഒന്നും ബാധകമല്ലേ? എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഈ കോൺസുൽ ജനറൽ പല വട്ടം വരുന്നത്, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വരുന്നത്? സ്വപ്നയാണല്ലോ മൊഴി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഹസ്കറിന്റെ സ്റ്റാൻഡ് അനുസരിച്ചാണെങ്കിൽ സ്വപ്ന പറഞ്ഞ ആ ആ സ്റ്റേറ്റ്മെന്റ് സമ്മതിക്കണ്ടേ? ഇപ്പോ വിനോദ് സാർ സൂചിപ്പിച്ചതുപോലെ സന്ദീപ് നായകൻ പറഞ്ഞിരിക്കുന്ന മറ്റേ കെട്ടിടം പണിയുന്നതിന് കാശ് കിട്ടിയെന്ന സി ബി ഐയും തോമസ് ഐസക് മാത്രമല്ല സന്ദീപ് നായ് എനിക്ക് കിട്ടിയെന്ന അഡ്മിഷനാ പ്രതിയുടെ. സന്ദീപ് നായർ കിട്ടിയെങ്കിൽ സ്വാഭാവികമായി ലൈഫ് ഇന്ത്യയില് നടത്തിയ അഴിമതി അടക്കം ഇതൊക്കെ ഇതെല്ലാം ഉണ്ടായിട്ട് ഖസ്കർ പറയുന്നത് എവിടെ തെളിവെന്ന് ചോദിച്ചാൽ ഖസ്കറിന് തെളിവാകില്ലായിരിക്കും. പക്ഷെ കോടതിക്ക് ആവശ്യമായ തെളിവുകളും കോടതിക്ക് ആവശ്യമായ രേഖകളും സമർപ്പിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയും എന്ന് തന്നെയാണ്. അതായത് കാര്യങ്ങൾ ക്ലൈമാക്സിലേക്ക് നീങ്ങുന്നതേ ഉള്ളൂ. ഖസ്കർ നേരത്തെ വിനോദ് സെൻ എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു. വിനോദ് സെൻ പറയാം. വിനോദ് സെൻ മ്യൂട്ടാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാതൃകതകളെല്ലാം മുഖ്യമന്ത്രിക്ക് എനിക്ക് ഒരു സംശയമുണ്ട്. വീണ്ടും തടസ്സപ്പെട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇടവേളയിലേക്ക് പോയതിനു ശേഷം നമുക്ക് വിനോദ് സെന്നിലേക്ക് തിരിച്ചെത്താം. ഈ ഈ ചർച്ചയ്ക്കിടയിലെ അവസാനത്തെ ഇടവേളയിലേക്ക് അതിനുശേഷം വിനോദ് സെന്നിലേക്ക് മടങ്ങി വരാം.